അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ്. ആദ്യം നമുക്കൊരു വനില സ്പോഞ്ച് കേക്ക് വേണം. അപ്പം രണ്ട് മിൽക്ക് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു അളവിലാണ് നമ്മൾ പറയുന്നത്. അപ്പം നാല് മുട്ട വെച്ചിട്ടാണ് നമ്മൾ കേക്ക് റെഡിയാക്കുന്നത്. അപ്പം നാല് മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വനില കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുന്നേ പല തവണ ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ദീവിൻ്റെ ബർത്ത്ഡേ കേക്ക് വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വനില സ്പോഞ്ച് കേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മുട്ട നന്നായിട്ട് പതിഞ്ഞ് വരുമ്പം അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നാല് മുട്ടയിലേക്ക് മുക്കാൽ കപ്പ് ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് തീർച്ചയായിട്ടും വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദപ്പൊടിയിലേക്ക് അര ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണിത്. കേക്ക് നല്ല സോഫ്റ്റ് ആവാനായിട്ട് മിനിമം ഒരു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ കുറേ സമയം ബീറ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആവുന്നവരെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നല്ലോണം ബട്ടർ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് പോകാനായിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യുന്നത് ഇഡ്ലി ജമ്പിലാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 30 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിന് മുകളിലുള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമ്മൾ 2 മിൽക്ക് കേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നേർ പകുതിയായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ 1 മിൽക്ക് കേക്ക് നമ്മളൊരു സ്ക്വയറിൽ ഒരു പുഡിംഗ് ട്രേയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1 എണ്ണം സ്ക്വയറിലും പിന്നെ 1 എണ്ണം റൗണ്ടിലുമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അപ്പം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ തന്നെ ഈ 2 കേക്കൊന്നും സെറ്റ് ചെയ്യാനുള്ള ക്രീം ഉണ്ടാവും. കാരണം നമ്മൾ 1 ലെയർ മാത്രമായിട്ടാണ് ഈ വിപ്പിംഗ് ക്രീം ചെയ്തുകൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള മിൽക്ക് റെഡിയാക്കാം. ഇപ്പോൾ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊന്ന് കാച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പം മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയാണോ നമുക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ചൂടക്കാറി നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം നമുക്ക് കേക്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ പാല് ചേർത്ത് കൊടുക്കാം. കേക്ക് നല്ല വെറ്റാവുന്നവരെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് മിൽക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് സെർവ് ചെയ്യുന്ന സമയത്ത് എടുക്കാനാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിന് മുകളിൽ 1 ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. ടിൽ ദെൻ ബൈ ബൈ.